length of a string using pointers. The program is finding the length of a string by using pointer. Okay, what is length of the string means? Counting the number of characters in a string. இப்போ நமக்கு ഇവിടെ ചെയ്യാനുള്ള പ്രോഗ്രാം ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് നമ്മളിപ്പോൾ ഒരു അറയിൽ എസ് ടി ആർ എന്ന് പറയുന്ന ഒരു അറയിലാണ് നമ്മൾ ഇത് സ്ട്രിങ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എസ് ടി ആർ 40 ഈ പ്രോഗ്രാമിൽ കാണാം കെ ആർ എസ് ടി ആർ 40 എന്ന് പറഞ്ഞിട്ടൊരു അറേ ഉണ്ടാക്കി. അപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു ഇപ്പോൾ 40 വരെ ലെങ്ത്തുള്ള കൊടുക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് കൊടുക്കാം. ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു നൾ ക്യാരക്ടറും കൂടി ഉണ്ടാവും. ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടാണ് ഓരോ അറയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്. എസ് ടി ആർ എന്ന് പറയുന്ന അറിയാണ് ഇങ്ങനെ എസ് ടി ആർ ഓഫ് 0, എസ് ടി ആർ ഓഫ് അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ കൗണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. ലെങ്ത് കണ്ടുപിടിച്ചിട്ട് എത്ര ക്യാരക്ടർ ഉണ്ട് നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ യൂസിങ് പോയിൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോയിൻ്ററാണ് നമ്മൾ ഇത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇത് പോയിൻ്റർ അല്ല, സാധാ വേരിയബിളാണ് അറേൻ്റെ. ഇതൊരു പോയിൻ്ററിലേക്ക് അസൈൻ ചെയ്യാം. പോയിൻ്റർ എന്ന് പറഞ്ഞാൽ പോയിൻ്റർ ഈസ് എ വേരിയബിൾ വിച്ച് ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ട് ആ മെമ്മറി ആ പോയിൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിൻറ്റർ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ക്യാരക്ടർ അറിയായതുകൊണ്ട് ക്യാരക്ടർ പോയിൻറ്ററാണ്. ഇവിടെ നമ്മൾ സ്റ്റാർ പി എന്ന് പറയുന്നതാണ് നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ ഇത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ ക്യാരക്ടർ കാണുമ്പോൾ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൽ ഇ എൻ ഈക്വൽ ടു 0 ഓരോന്ന് കണ്ടുപിടിക്കുമ്പോൾ ലെങ്ത് 1, 2 ആയിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അറേ ഇതിലെ ഗെറ്റ്സ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോൾ പ്രോഗ്രാം ഞാൻ എഴുതിയിൽ ഞാൻ എഴുതുമ്പോൾ ഇത് വിട്ടിട്ടുണ്ട് ഗെറ്റ്സ് ഓഫ് എസ് ടി ആർ. ഇത് സ്കാനഫിന് പകരമുള്ളതാണ്. ഒരു സ്പേസൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിൽറ്റിൻ ഫംഗ്ഷനാണ്, ഇൻപുട്ട് ഫംഗ്ഷനാണ് ഗെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ കോണയ്യ ഡോട്ട് എച്ചിലാണ് അതിൻ്റെ എഡർ ഫയൽ ഉള്ളതുകൊണ്ടാണ് കോണയ്യ ഡോട്ട് എച്ച് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എസ് ടി ആറിൽ നമ്മൾ ഈ എ ബി സി ഡി എഫ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഒരു സ്ട്രിങ് കൊടുത്തതേ ഉള്ളൂ. കൊടുക്കുമ്പോൾ ഒരു സ്ലാഷ് 0 ഒരു എല്ലാ സ്ട്രിങ്ങും ലാസ്റ്റ് ഒരു നൾ ക്യാരക്ടർ വെച്ചിട്ട് എൻഡ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നള്ള് ആണ്, നള്ള് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളൊരു, അത് കമ്പ്യൂട്ടർ കൊടുക്കുന്നതാണ്. ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നള്ള് വരെയില്ല. നമ്മൾ എ ബി സി ഡി എഫ് എത്ര ഉണ്ട്? 1, 2, 3, 4, 5 ഇത്ര ലെങ്ത്ത് 5 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പോയിൻറ്റർ ഉപയോഗിച്ച് കൊടുക്കുന്നതുകൊണ്ട് പോയിൻറ്റർ ഡിക്ലെയർ ഉണ്ട്. പി ഇസ് ഈക്വൽ എസ് ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ എസ് ടി ആർ എന്ന് പറയുന്ന അറേൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് പിയിലേക്ക് അസൈൻ ചെയ്യും. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. എസ് ടി ഇതിപ്പോൾ അഡ്രസ്സ് ഉണ്ടെന്നല്ലോ ഈ പോയിൻറ്റർ കളിക്കുന്നത്. അപ്പോൾ മെമ്മറിയിൽ ഇത് 100, 101, 102, 103 അങ്ങനെയാണെങ്കിൽ പിയിൽ എന്ത് ചെയ്യും? അഡ്രസ്സ് എസ് ടി ആറിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, എസ് ടി ആറിൻ്റെ അറേൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 100 ആണ്. 100 സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് പി എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ ആദ്യത്തെ കാണണമെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് എടുക്കണമെങ്കിൽ സ്റ്റാർ പി, സ്റ്റാർ പി എന്ന് പറയുമ്പോൾ എ വരും. ഇനി അടുത്ത പ്രാവശ്യം പി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പി 100 എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് പീൻ്റെ കൂടെ ഒന്ന് കൂടും. 101 ആവും. 101 ആവുമ്പോൾ വീണ്ടും പിന്നെ സ്റ്റാർ പി എടുക്കുമ്പോൾ ഏതാ വരിക? ബി ആ വരിക. വീണ്ടും ലൂപ്പിൽ വെച്ചിട്ട് പി പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ സ്റ്റാർ പി എടുക്കുമ്പോൾ സി. അങ്ങനെ നമ്മൾ വയൽ സ്റ്റാർ പി എന്ന് പറയാം. വയൽ സ്റ്റാർ പി എന്ന് പറയുമ്പോൾ ഇത് ക്യാരക്ടർ കിട്ടുമ്പോഴൊക്കെ ഇത് ട്രൂ ആയിരിക്കും. എ കിട്ടുമ്പോൾ ട്രൂ ആയിരിക്കും, ബി കിട്ടുമ്പോൾ ട്രൂ ആയിരിക്കും, നൾ ക്യാരക്ടർ കിട്ടുമ്പോൾ ഇത് ഫോൾസ് ആവും. അതാണ്. അപ്പോൾ വൈൽ സ്റ്റാർ പി എന്ന് പറയുമ്പോൾ ട്രൂ ആയാലും മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. ട്രൂ ആവും എപ്പോഴാണ്? നള്ളല്ലാത്തവർക്ക് കാണുമ്പോൾ ആദ്യം എ കാണും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എ കാണുമ്പോൾ ലെങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എൽ ഇ എൻ പ്ലസ് പ്ലസ് ഓരോന്ന് കൂട്ടിക്കൊടുക്കും. അപ്പോൾ ആദ്യം എ കാണുമ്പോൾ ഒന്ന് കൂട്ടി, അപ്പോൾ ഒന്നായി. ഇനി നമ്മൾ എ കണ്ടു കഴിഞ്ഞാൽ ബിയിലേക്ക് പോകണമെങ്കിൽ അടുത്ത പി പ്ലസ് പ്ലസ് ആയി കൊടുക്കണം. പി 100 100 അല്ലെങ്കിൽ തൊട്ടടുത്ത അഡ്രസ്സിലേക്ക് പി പ്ലസ് പ്ലസ്. ഇനി വീണ്ടും ഇവിടെ വന്ന് സ്റ്റാർ പി നോക്കും. സ്റ്റാർ പി സാധാ ക്യാരക്ടർ ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും. അങ്ങനെയാണ് വീണ്ടും ഒന്ന് കൂട്ടി. അങ്ങനെ ലാസ്റ്റ് നള്ള് കാണുമ്പോൾ, ലാസ്റ്റ് നമ്മളിവിടെ എത്തുമ്പോൾ നള്ള് കാണും. നള്ള് കാണുമ്പോൾ ഇത് ഫോൾസ് ആയിരിക്കും, പുറത്തേക്ക് വരും. പുറത്ത് നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്യാം? ലെങ്ത്ത് പ്രിൻ്റ് ചെയ്യുക, എല്ലി എൻ്റിൽ ഉണ്ടാവും. അത് പ്രിൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു പ്രോഗ്രാമാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പോയിൻ്റർ പഠിച്ച ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും.